കഴിഞ്ഞുപോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു വീണ രാഗം കടലിനക്കരെ. ഒരു തലമുറയുടെ ചുണ്ടിൽ എക്കാലവും തത്തിക്കളിച്ചുകൊണ്ടിരുന്ന ഈ സൂപ്പർ ഹിറ്റ് ഗാനം, ഈ ഗാനത്തിന്റെ രചയിതാവ് ഇ.വി. വത്സൻ മാഷാണ് ഇന്ന് ചാറ്റ് റൂമിൽ നമ്മോടുകൂടെ ഉള്ളത്. മാഷെ നമസ്കാരം. നമസ്കാരം. എങ്ങനെയാണ് പിന്നെ മാഷ് ഈ പാട്ടെഴുത്തിന്റെ മേഖലയിലോട്ട് ഈ കടന്നു വരുന്നത്? പണ്ട് മുതലേ, ചെറുപ്പം മുതലേ എഴുതാറുണ്ടായിരുന്നോ? പണ്ട് ഞങ്ങളുടെ എൻ്റെയൊക്കെ കൗമാര യൗവന കാലഘട്ടത്തിൽ ഇവിടെയൊക്കെ ഈ കലാസമിതികളുണ്ട്, അമച്ചർ നാടക കലാസമിതികൾ. കലാസമിതികൾക്ക് വർഷാവർഷം നാടകം അവതരിപ്പിക്കണം, അപ്പോൾ അതിൽ പാട്ടുകൾ വേണം. അപ്പോൾ എൻ്റെ ശരിക്കുള്ള തട്ടകം എന്ന് പറയുന്നത് അന്നത്തെ അമച്ചർ നാടകമാണ്. നാടകമാണ് അന്ന് പിന്നെ എൻ്റെ മുഖ്യമായ ഒരു ഈ നാടകവേദിയായിട്ടുള്ള ബന്ധം കൂടുതൽ. ആ നാടകത്തിൽ പാട്ടുകൾ ആവശ്യമായിട്ട് വരും. ആ സമയത്ത് നാടക പിന്നെ അതിൻ്റെ നാടകരചനയും അതിൻ്റെ ഗാനവും സംഗീതവും ഒക്കെ നിർവഹിച്ചിട്ട് അന്ന് ഞങ്ങൾക്കൊക്കെ റോൾ മോഡൽ എന്ന് പറയുന്നത് ഇവിടെ ബാലചന്ദ്രമേനോൻ, അതുപോലെ ആവണം എന്നുള്ളൊരാഗ്രഹത്തിന് കഥാ തിരക്കഥാ സമ്പൻ എന്ന് പറഞ്ഞ ഓൾറൗണ്ടറായിട്ട് ഇപ്പോൾ നാട്ടുപുറത്തുള്ള കലാസമിതികളിൽ ഒരുപാട് നാടകങ്ങൾ അവതരിച്ചു. അങ്ങനെയാണ് ഈ മേഖലയിൽ വരുന്നത്. പിന്നെ സ്കൂൾ യുവജനോത്സവം. ഇപ്പോ ആദ്യത്തെ പാട്ട് ഏതായിരുന്നു? അത് എഴുതുന്നത് ഏകദേശം എത്രാമത്തെ പ്രായത്തിലാണ്, ഏത് വർഷമാണ്? അത് ആദ്യത്തെ ഗാനം എന്ന് പറയുന്നത് ഓർമ്മകൾ മരിക്കുന്ന യാമങ്ങളിൽ, ഒരു കഴിഞ്ഞുപോയ കാലത്തിന്റെ ഒരു ഗൃഹാതുരത്തുള്ള പാട്ടുകളാണ് എൻ്റെ പാട്ടുകൾ അധികം. അതെ അതെ. അതുകൊണ്ട് തന്നെ അന്നത്തെ പാട്ടുകളിൽ അധികം തുടക്കത്തിലുള്ള പാട്ടുകൾ, ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ പാട്ടുകൾ ശ്രദ്ധേയമായ പാട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലം ആ ഒരു ഗാനം കൂടുതലായിട്ട് ശ്രദ്ധിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ഒരു ആദ്യത്തെ ഗാനം എന്നുള്ളതൊരു ആ ഒരു പദവി ആ പാട്ടിനാ കൊടുക്കുക. അത് ഈ നാടകത്തിന് വേണ്ടി തന്നെ എഴുതിയതാണ്. നാടകത്തിൽ ഈ കാമുകനും കാമുകിയും പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അതിന് അത്ര മഹത്തായ ഒരു രചനയോ അങ്ങനെ സംഗീതം ഒന്നും അല്ലെങ്കിൽ പോലും പുതിയ തലമുറയിലെ കുട്ടികൾ പോലും അതിനോട് ഇപ്പൊ താല്പര്യം കാണിക്കുന്നുണ്ടാണ്. ഇതിനൊക്കെ സംഗീതം കൊടുക്കുന്നതൊക്കെ മാഷ് തന്നെയാണോ? സംഗീതം കൊടുക്കുന്നത് അത് സംഗീതം പഠിച്ചത് കൊണ്ട് കൊടുക്കുന്നതല്ല. നമ്മളിപ്പോ ഏതൊരാളും എന്തെഴുതും, പാട്ട് ഇപ്പൊ കവിതയായാലും ഗാനം എഴുതുമ്പോ ഒരാളുടെ മനസ്സിലൊരു ട്യൂൺ ഉണ്ടാവും. അത് പിന്നെ നമ്മളതിന് പിന്നെ പാട്ടായി അത് കൊള്ളാം എന്ന് പറയുമ്പോൾ അത് തന്നെ സ്വീകരിക്കും. അപ്പോൾ ജനങ്ങളെല്ലാം പറയുക മ്യൂസിക് അയാൾ എന്നെ ചെയ്തതെന്ന് പറയുന്നത് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള ഒരു പേരൊക്കെ വന്നിട്ട് അത് അങ്ങനെയുള്ളൊരു മ്യൂസിക് പഠിച്ചൊന്നുമല്ല. അല്ലേ, പിന്നെ എങ്ങനെയാണ് മാഷ് ഈ അധ്യാപനത്തിലോട്ട് വരുന്നത്? അധ്യാപനത്തിലോട്ട് വരുന്നത് അന്ന് ഈ നാടകം കളിച്ച് നടന്നത് കൊണ്ട് തന്നെ എൻ്റെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും അന്ന് ഗൾഫിലാണ് എല്ലാവരും. എസ് എസ് എൽ സി പാസ്സായി കഴിഞ്ഞാൽ അന്നേരം ഗൾഫിൽ പോകും. അവർ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരും ജീവിതം പെണ്ണുകെട്ടി പിന്നെ ഗൾഫിൽ പോയിട്ട് തിരിച്ചു വന്ന് പെണ്ണുകെട്ടി വീടെടുത്ത് താമസം. അപ്പോഴത്തേക്ക് ഞാൻ ഈ നാടകം കൊണ്ട് തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് പി എസ് സിക്കൊന്നും അങ്ങനെ അറ്റൻഡ് ചെയ്യാനായില്ല. ഒടുവിൽ എസ് എസ് എൽ സി ജയിച്ചതിന് ശേഷം ഈ പാട്ടെഴുത്ത് തന്നെ താല്പര്യം കാണിക്കുകയും പിന്നെ അരങ്ങത്തേക്ക് പ്രവേശിക്കുകയും ചെയ്തു. മറ്റേ അതിന് പ്രത്യേകിച്ചിട്ട് ഈ പാട്ടൊക്കെ നാടകത്തിന് നാടകം കളിക്കുന്ന സമയത്ത് പാടി എന്നല്ലാതെ ഇത് റെക്കോർഡ് ചെയ്ത് പുറത്തൊക്കെ എത്തിച്ചത് എങ്ങനെയാണ്? ഇതിന് റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടന്നത്? റെക്കോർഡ് ഞാനായിട്ട് ഇതുവരെ എൻ്റെ ഒരു പാട്ട് ഞാൻ റെക്കോർഡ് ചെയ്തത് എൻ്റെ ഒരു ചെലവിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു സാമ്പത്തിക ചെലവ് എൻ്റെ ഒരു പാട്ടും ചെയ്തില്ല. അത് ഇപ്പോൾ അതിനായിട്ട് പ്രൊഡ്യൂസർമാർ വരും, അവര് പാട്ട് സെലക്ട് ചെയ്യും. പക്ഷെ എനിക്ക് അന്നും അറിയില്ല എന്തെന്ന് ഇതിങ്ങനെ ഒരു പിന്നെ പ്രതിഫലം കിട്ടുന്ന ഒരു സംഭവമാണ്, ഇതിന് ഇത്ര പിന്നെ കോപ്പിറൈറ്റ് ആക്ട് ഉണ്ട് എന്ന സംഭവം നമ്മൾ അറിയില്ല. എന്റെ ബിസിനസ് സാധ്യതകൾ ഒന്നും മാഷ് മനസ്സിലാക്കിയിട്ടില്ല, അറിയില്ല. അന്ന് ഞങ്ങള് ഈ എന്റെ ഒരു സുഹൃത്ത് മരിച്ച സമയത്ത്, സുഹൃത്തുക്കൾ എന്റെ സാഗർ കോളേജ് എന്ന് പറയുന്നത് സി എച്ച് കണാറിന്റെ മകന്റെ കോളേജിലാണ് ഞാൻ സാഗർ കോളേജ്. സി എച്ച് കണാർ എന്ന് പറയുന്നത് അന്ന് സംസ്ഥാന, അതെ 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 അതെ, മൂപ്പരെ സി കെ ശശി എന്ന് പറയും. അദ്ദേഹത്തിന്റെ കോളേജിൽ മലയാളം വിഭാഗത്തിൽ ഡിപ്പാർട്ട്മെന്റിൽ ഞാനാ. അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ അങ്ങ് മരിക്കുകയാണ് പെട്ടെന്ന്, ചെറിയ പ്രായത്തിൽ ഒരു 40-42 വയസ്സിൽ. അയാളെ പറ്റിയുള്ള ഒരു പാട്ട് എഴുതണം എന്നുള്ളൊരു തോന്നൽ അധ്യാപകന്മാർക്ക്, വലിയ കോളേജാണ് സാഗർ കോളേജ് വടകരയിൽ. അങ്ങനെ രണ്ട് പാട്ടായാലും അതിലൊരു പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ മനോഹര ഭൂമിയിൽ ഇനി ഒരു ജന്മമില്ലല്ലോ,
സുഹൃത്തെ ആശ്വസിക്കുക എന്ന ആ പാട്ട്. ആ പാട്ടിനെ പറ്റി കുറെ പറയാനുണ്ട്. പറയാന്ന് പറഞ്ഞാൽ അത് ചേർത്തല കള്ളി ഷാപ്പിൽ വെച്ചിട്ട് പാടിയ ആ പാട്ടിന് എൻ്റെ എല്ലാ പാട്ടുകൾക്കും അങ്ങനെ ഒരു ദുർവിധി ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ പറയാം. അത് കഴിഞ്ഞുപോയ കാലം പാട്ട് എൻ്റെ കൈവിട്ടുപോയി. പലരും ആരാണോ ആ പാട്ട് കൈകാര്യം ചെയ്യുന്നത് അവരുടേതായിട്ടാണ് പാട്ട് പുറത്തു വന്നത്. ഗൾഫിലെല്ലാം ഓരോരുത്തരും ആദ്യം പിൽക്കാലത്ത് ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്ന സമയത്ത് ഇതിൽ ഞാനായിട്ടൊന്നും യൂട്യൂബിൽ എൻ്റെ ഒരു പാട്ട് പോലും ഞാൻ ചെയ്തൊന്നും ഇപ്പോഴും പറയുന്നതും ആർക്കിവ് ചെയ്തതാണ്. അതിൽ ആദ്യം എനിക്ക് കിട്ടുന്ന ഗിരീഷ് പുത്തഞ്ചേരി മഹാപ്രതിഭയായിട്ടുള്ള അതില്യ പ്രതിഭയായിട്ടുള്ള അദ്ദേഹം മാനത്തെ താരകമാണ്, പുൽക്കൊടിയാണ്. അദ്ദേഹത്തിൻ്റെ മരണശേഷം മമ്മൂട്ടി പ്രകാശനം ചെയ്ത ഒരു പുസ്തകമുണ്ട് നീലാംബരി എന്നും പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ അതിൽ സിനിമ പാട്ട് ആ പാട്ട് പുസ്തകത്തിൽ എൻ്റെ പാട്ടുണ്ട്. കഴിഞ്ഞു പോയ ഞാൻ കേട്ടിട്ടുണ്ട്, എവിടെ വായിച്ചിട്ടുണ്ട് സംഭവം. അപ്പോൾ അത് തീർച്ചയായിട്ടും പിന്നെ പിൽക്കാലത്ത് ആരും പറയല അത് നിങ്ങളതാന്ന്. അത് കാരണം എന്നെക്കാൾ എത്രയോ അതുവലിയ പ്രതിഭയല്ലേ. അതുകൊണ്ട് ഞാനതേ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയോടൊക്കെ സംസാരിക്കുകയും അങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, മലയാന്തര മേനോൻ്റെ ജയസൂര്യ സിനിമ ഉണ്ടായിരുന്നു, ദേ ഇങ്ങോട്ട് നോക്കിയ. അതിൽ ജഗതി ശ്രീകുമാർ കൽപ്പനേനെ കാണുമ്പോ ഒക്കെ പാടുന്ന പാട്ട് കഴിഞ്ഞു പോയവല. അത് 4-5 പ്രാവശ്യം പാടുന്നു. ആ പാട്ട് പാടിയിട്ട് അവസാനം ഈ കഥാപാത്രത്തെ ആശുപത്രിയിലാക്കി ഓക്സിജൻ കൊടുക്കുമ്പോൾ സലീം കുമാറും ജഗതിയും ഒച്ചപ്രമനും എല്ലാം കൂടി പോയിട്ട് ഇയാൾ ഈ പാട്ട് പാടിക്കൊടുക്കുക ഓക്സിജന് പകരം ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കഴിഞ്ഞു പോയ കാലം വരുന്നു. എന്നിട്ട് ആ മാസ്ക് എടുത്തിട്ട് ബാക്കി കൽപ്പന പാടുകയാണ്. അപ്പൊ ഇത്രയും പ്രാധാന്യത്തിൽ ആ പാട്ട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു താങ്ക്സോ അല്ലെങ്കിൽ നമ്മളാ അങ്ങനല്ല. ഞാൻ പറഞ്ഞു വരുന്ന ഇപ്പം ഗിരീഷ് പുത്തഞ്ചേരിന്റെ അതിൽ വന്നതും ഈ ഒരു സിനിമയിൽ പാട്ട് വന്നതും പിന്നെ ഉപ്പും മുളകും എന്നുള്ള അതിൽ ആ പ്രോഗ്രാമിൽ നമ്മളെ പാട്ട് അത് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മധുസൂദനൻ നായർ കവിതയും ആ മുടി കുടച്ചക്രം പോലെയുള്ള ഒരു പയ്യനില്ലേ, ആ പയ്യൻ പാടിയിട്ട് മധുസൂദനൻ നായർക്ക് പിന്നെ ഒരു താങ്ക്സ് പറയുന്നുണ്ട്. എന്റെ പാട്ട് എന്റെ വരികളെ കൂടുതൽ ഉപയോഗിച്ച് അത് പറയുന്നുണ്ട്. അങ്ങനെ ഈ പാട്ട് കൈവിട്ടു പോയ പാട്ടാണ് ശരിക്കും പറഞ്ഞ യൂട്യൂബിൽ ഇപ്പൊ നോക്കിയാൽ ആരാണോ കൈകാര്യം ചെയ്യുന്നത് അവരെ പാട്ട്. അങ്ങനെ എല്ലാ പാട്ടിനും അതുർവിധി ഉണ്ട്. ഇപ്പൊ മറ്റേ ഈ മനോഹര ഭൂമി ഈ കഴിഞ്ഞുപോയ കാലം പാട്ടിന്റെ പിന്നിലെ ഒരു ആ പാട്ട് എങ്ങനെയാണ് അത് പറക്കുന്നത് അതിന്റെ പിന്നിലുള്ള കാര്യം? പാട്ട് അതിപ്പം ആദ്യകാലത്തൊന്നും ഞാൻ ഇതിങ്ങനെ പറയല്ലേ, നമുക്ക് പ്രായമായി ഇപ്പം പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. അതൊരു പ്രണയത്തിന്റെ നിരാശ. പിന്നെ ആദ്യം പിന്നെ നമ്മളൊരു അവരും കുടുംബമായിട്ട് ജീവിക്കുന്നതാണ് നമ്മൾ, അതുകൊണ്ട് അതൊന്നും പറയാറില്ല. ഇപ്പൊ ഞാൻ ഈ സീരിയലിൽ ഉദ്ഘാടന സമയത്തല്ലേ തുറന്നു പറയാറുണ്ട്. പിന്നെ ആർക്കും പ്രായമായി എനിക്കും പ്രായമായി, അതുകൊണ്ട് തന്നെ പറയാനുണ്ട്. കാരണം അത് പ്രണയത്തിന്റെ, അത് നടക്കാതെ പോയൊരു പ്രണയത്തിന്റെ, പക്ഷെ അതല്ല എന്റെ പ്രണയത്തെക്കാൾ അത് ഉപകരിച്ചത് പുതിയ തലമുറയിലെ നിങ്ങളെ പോലത്തെ പുതിയ തലമുറയിലെ കുട്ടികൾക്കാണ്. കാരണം അവരാണ് ഇതെടുത്തിട്ട് മുഴുവൻ കളി കളിക്കുന്നത് യൂട്യൂബിൽ. അപ്പൊ അങ്ങനെ ഒരു നോവിന്റെ കഥ ഈ പാട്ടിന്റെ പിന്നിലുണ്ട്. അതെ അതെ അതെ. പിന്നെ ഇപ്പോ ഈ പാട്ട് ഇങ്ങനെ പല ഭാഗത്തും പല രീതിയിലും മാഷിന്റെ പേര് വെക്കപ്പെടാതെ വന്നു എന്ന് പറഞ്ഞല്ലോ, മാഷി പിന്നെന്താണ് പുതിയ പാട്ടുകളിലേക്കും അല്ലെങ്കിൽ സിനിമയിലും ഒന്നും ഗാനരചന എന്നുള്ള രീതിയിലൊന്നും? സിനിമയിൽ പാട്ട് ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇപ്പൊ എന്നെ തേടി വരുമൊന്നുമില്ല. കാരണം സിനിമയിലുള്ള പാട്ട് ഒരുപാട് പാട്ടുകളുണ്ട്. ആ പാട്ടിന്റെ കൂട്ടത്തിൽ ഞാൻ ലാസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കാരണം പി ഭാസ്കരൻ അവയത മുതൽ ഇന്ന് ശ്രീകുമാരൻ തമ്പി കഴിഞ്ഞിട്ട് അത് പിന്നെ അതിന്റെ ഏറ്റവും താഴെ ഞാൻ ഉണ്ടാവും. നിങ്ങൾ എന്നെ നോക്കിയൊന്നും വരില്ല. ഇത് നിങ്ങൾ വരുവാൻ കാരണം എന്താന്ന് പറഞ്ഞാല് ഇത് ലളിതഗാനം സമൂഹത്തിൽ ഒരു ശ്രദ്ധ നേടിയത് കൊണ്ടാണ് അതിന് ഇത്ര പ്രാധാന്യം കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒറ്റക്കുള്ള ഒരു വാല്യൂ കൽപ്പിച്ച് കിട്ടുന്നുണ്ട്. അതാണ് മാഷിന് വേണ്ടി പാട്ടുകളൊക്കെ പാടിയ ആൾക്കാര് അതിൽ ഈ പ്രശസ്ത സിനിമ പിന്നണി ഗായികയായിട്ടുള്ള മിന്നിനിയൊക്കെ ആദ്യകാലത്ത് മാഷിന് വേണ്ടിയിട്ട് പാടിയിട്ടാണ് തുടങ്ങിയത് എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ്? അത് ശരിയാണ്. മിനി എന്ന് വെറും മിനിയേനും പേര്. മിനി എന്ന് പറഞ്ഞ വയനാട്ടിലാണ്, തൃശ്ശൂരാണ്.
അന്ന് ആ കാലത്ത് പാവാടി ഉടുത്തിച്ച് സ്റ്റുഡിയോയിൽ വന്നിട്ട് എറണാകുളത്തുള്ള ഒരു സ്റ്റുഡിയോയിലാണ് അച്ഛനോടൊപ്പം വന്നത്. ഒരു പാട്ട് ഞങ്ങൾ ഇവിടുന്ന് എല്ലാവരും കൂടി അങ്ങോട്ട് പോയത്, നിങ്ങളെ നാട്ടിലെ കണ്ണൂർ ചന്ദ്രശേഖർ, ഓ പാപ്പനിശ്ശേരി ആയിട്ടാണ് പുള്ളീൻ്റെ വീട്, ഓന എൻ്റെ മെയിൽ വോയിസ്. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അച്ഛനും മോളും കൂടി വന്ന് അന്ന് ഒരു പാട്ട് അവളെ കൊണ്ട് പാടിക്കാനാണ് തീരുമാനിച്ചത്, പരിചയമില്ല അവിടെ. ഒരു പാട്ട് പാടി നോക്കുമ്പം ഭയങ്കര മിന്നിക്കുന്ന പാട്ടാണ്, അപ്പൊ നാല് പാട്ടാണ് പാടിയത്. ആ പാട്ട് പാടിയിട്ട് പിന്നെ കേട്ട് ഈ ഇളയരാജന്റെ അടുത്ത് പോയി പാട്ട് മിന്മിനിയായി ചിന്ന ചിന്ന ആശയി പാടി. പിന്നെ നമ്മളാണ് ഇത് പഠിച്ചുകൊണ്ടാണ് പറയുന്നത്. പിന്നെ മാഷിന്റെ പാട്ടുകൾ എനിക്ക് കേട്ട സമയത്ത് ഭയങ്കര ഇഷ്ടം. പിന്നെ കഴിഞ്ഞുപോയ കാലത്തിന് ശേഷം ഈ മൊഴിയൊല്ലി പിരിയുമ്പോൾ എന്ന് പറഞ്ഞ പാട്ട്, അത് മാഷ് എഴുതിയിട്ടുള്ള ഒരു ഒരു ഇസ്ലാമിക് പശ്ചാത്തലത്തിലുള്ള പാട്ടാണല്ലോ അത്. പാട്ടാണ് അത്. അത് പറഞ്ഞ പോലെ എന്തെങ്കിലും ജീവിതാനുഭവം, ജീവിതകഥ ചെറിയൊരു ഇൻസിഡന്റ് അത് എന്ന് പറഞ്ഞാല്, എനിക്ക് പരിചയമുള്ള ഒരു കുട്ടി, ഞാൻ എന്റെ അയൽക്കാരി അടുത്ത് തന്നെയുള്ള അവര്, ആ കുട്ടിക്ക് ഇവിടെ എപ്പോഴും വീട്ടിൽ വരുന്ന കുട്ടിയാണ് അവള്. അവള് ഈ ചെറിയ പ്രായമാണ്, ചെറിയ പ്രായത്തിൽ കല്യാണം കഴിക്കുന്ന ഒരു സംഘാതി. ഗൾഫിലുള്ള ഒരാൾ കല്യാണം കഴിക്കാന്ന് ഭയങ്കര ഈ സെറ്റപ്പ് ബാൻഡ് മുട്ടി അങ്ങനെയെല്ലാം കഴിഞ്ഞ കല്യാണത്തിന് അവര് എന്തോ മണിയറ പോരാന്ന് പറഞ്ഞിട്ട് നമ്മളെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ അയച്ച, മൊഴിയല്ലി എന്ത് അയച്ചിട്ട് ഞാനിവിടെ എൻ്റെ വീട് കുറച്ചങ്ങോട്ട്, അവിടുന്ന് നോക്കുമ്പോ അവിടെ ഒരു മരം ഉണ്ട്, മാവ് മാവിന്റെ ചുവട്ടിലിരുന്ന് ആ കുട്ടി കരയുന്നത് ഞങ്ങൾ ഭയങ്കര ഫീൽ ചെയ്തിനാണ്. അത് ആ അന്ന് അങ്ങനെയാണ്, ചെറിയ പ്രായത്തിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് മണിയറ പോരാ അത് പോരാ പ്രശ്നം ഉണ്ടായിരുന്നു ആ ഒരു കാലത്ത്. ഇപ്പൊ അതൊന്നുമില്ല. അതെ, അന്ന് അതിന് ആ കുട്ടി എന്റെ ഒരു സംഘടന എഴുതിയൊരു പാട്ടാണ് ആ പാട്ട്. രണ്ടുപേരി അതുണ്ട്, അത് ഇന്നും ഒരു കൃത്യമായിട്ട്. അതെ 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 അതെ, രണ്ടുപേരും പാടിത്തരാൻ പറ്റുമോ? മൊഴി ചൊല്ലി പിരിയുമ്പോൾ ഇടനെഞ്ചു പിടയുമ്പോൾ ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ, കണ്ണീരൊഴും മുഖമൊന്നു കാണാൻ ഒരു നോക്ക് നോക്കുമെന്ന് ആശിച്ചു ഞാൻ. പിന്നെ മാഷ് കുറെ നാടകങ്ങൾ എഴുതിയിട്ടില്ലേ? അത് ഇപ്പൊ പിന്നെ കേരളത്തിലുടനീളം കളിച്ചിട്ടുണ്ട്. അതിനൊരു കഥ, നാടകം എഴുതാൻ കാരണം ഒന്ന് പറഞ്ഞാല്, പിന്നെ അമച്ചർ ഇവിടെ വടക്കൻ മലബാറില് എത്രയോ വേദികളിൽ ആ കാലഘട്ടത്തിൽ അരക്കലും ബന്ധം നാട് എന്നെല്ലാം പറഞ്ഞിട്ടുള്ള നാടകം 35 ശേഖരം കഴിഞ്ഞു. കാരണം അന്ന് ഈ സി എൽ ജോസ്, പിന്നെ മാരുടി രഘുനാഥ്, പിന്നെ മുഹമ്മദ് പുഴക്കര, ജോർജ് ഇവരെല്ലാം പറഞ്ഞിട്ടുള്ള നാടക പുസ്തകങ്ങൾ തീർന്നാല് പിന്നെ ഫ്രഷായിട്ടുള്ള സ്ക്രിപ്റ്റ് നമ്മൾ എടുത്തുണ്ട് ഇവിടെ. അങ്ങനെ പിൽക്കാലത്ത് മത്സര നാടകത്തിൽ ജയൻ തിരുമന അന്ന് വില്യപ്പള്ളി, ജയൻ എൻ്റെ അടുത്ത് 4 കൊല്ലം. പിന്നെ അങ്ങനെ സമയത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞ കേരളത്തിൽ മുഴുവൻ പിന്നെ മത്സര നാടകം അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവരുടെല്ലാം ഫസ്റ്റ് സെക്കൻഡറി കിട്ടി. ആ ഒരു കാലം ഉണ്ടായിരുന്നു, ഇപ്പൊ തന്നെ നാടകക്കാരനായിട്ട് ആരും അറിയേയില്ല. പിന്നെന്താ മാഷി ഈ ഗാനങ്ങൾ പോലും എഴുതാത്ത ഒരു രീതിയിലോട്ട് മാറിപ്പോയത്? കാരണം ഇപ്പൊ മാഷിന്റെ പാട്ടുകളൊന്നും എവിടെയും പുതിയതായിട്ട് വരുന്നില്ല, പഴയത്. പുതിയ പാട്ടുകൾ ഇപ്പോ നമ്മള് കേൾക്കുന്നുണ്ട്, ഇപ്പോ ഈ റിയാലിറ്റി ഷോയിലെ കുട്ടികളൊന്നും പാടുന്നത് പഴയ പാട്ട് തന്നെയാണ്. അതേ പാട്ടുകൾ പുതിയ പാട്ടുകാർ മോശമായിട്ടോ അല്ലെങ്കിൽ സംഗീത സംവിധായകർ ഇല്ലായിട്ടോ ഒന്നുമല്ല, ഇവിടെ നല്ല പ്രതിഭകളായിട്ടുള്ള ആളുകളുണ്ട്, പക്ഷെ പാട്ടുകളില്ല. ഇപ്പോ ഓട്ടപാത്രങ്ങൾ ഒച്ച ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഇവിടെ അരക്കു പാടുന്നുണ്ട്, അവരെയും ഞാൻ കേൾക്കുന്നുള്ളൂ. ഇത് ഇന്റർവ്യൂലല്ല അവർ പറയുന്നൊക്കെ. ഇന്ന് അവര് പാടിയ സിനിമേന്റെ പേര് പറഞ്ഞ സിനിമ നമ്മൾ കേട്ടിട്ടില്ല. പിന്നെ പാട്ടിന്റെ ആ ഒരു കാലമൊക്കെ പോയി എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും. പുതിയ തലമുറയിലെ കുട്ടികൾക്കെല്ലാം ട്രെൻഡ് മാറിയില്ല, ഇപ്പൊ എല്ലാവരും എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. ഇത് മാഷ് എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? പഴയ കാലത്തുള്ള പാട്ടുകളും പുതിയ കാലത്തുള്ള പാട്ടുകളും രണ്ടും രണ്ടെണ്ണാണല്ലോ, മാഷ് എങ്ങനെയാണ് ഈ രണ്ടിനെ നോക്കിക്കാണുന്നത്? നോക്കിക്കാണുന്നത് പുതിയ തലമുറയിലെ കുട്ടികൾ പാട്ട് പാടും വേണ്ട എന്ന അവരുടേതായ ഭാവവും അവരുടെ ഗോഷ്ഠിയും അവരുടെ അതൊന്നും നമുക്ക് പഴയ തലമുറക്കാർക്ക് അങ്ങനെ ഇഷ്ടമായിരുന്നു. പിന്നെ അവരുപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ അതൊന്നും മോശമായിട്ടല്ലേ പറയാം. ഇപ്പം മാംഗല്യം തന്തിനാനീനോ ജീവിതം തുന്തിനാനീനോ എന്നുള്ള പാട്ട് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ്. പിന്നെ അതുപോലെ ഇഷ്ടമല്ലട അതുപോലെയുള്ള പാട്ടുകളല്ലോ. പിന്നെ
എന്നാ ചോക്ലേറ്റ് പീസ് അങ്ങനെയുള്ള പാട്ടുകളല്ലേ, അതെല്ലാം സൂപ്പർ ഹിറ്റ്. അതൊന്നും മോശമായിട്ടല്ലല്ലോ. തമിഴ് പാട്ടിൽ ആ സിനിമ ഈ തമിഴ് നടൻ പാടിയ പാട്ടല്ലോ. പക്ഷെ അതേ സമയത്ത് കൽപ്പാന്ത കാലത്തോളം ആ ഒരു പാട്ട് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ പിന്നെ പഴയ കാലത്തേക്ക് എത്തിപ്പെടുന്നു. അങ്ങനെ ഒരു സാധ്യത പുതിയ പാട്ടിന് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ കാണുന്നില്ല ചെറിയ പെൺകുട്ടികളെല്ലാം വന്നിട്ട് മ്യൂസിക് ഡയറക്ടറോട് ഇത് തെറ്റാണ് മാറ്റി ചെയ്യൂന്നെല്ലാം പറഞ്ഞിരുന്ന ഒരു കുട്ടികളെല്ലാം അവിടം വരെ എത്തിയിരിക്കുന്നു കാര്യങ്ങൾ. അപ്പോ ഈ പറഞ്ഞതിന്റെ അനുബന്ധം എന്ന് ചോദിക്കട്ടെ, ഇപ്പോഴത്തെ കാലത്ത് നല്ല എല്ലാ കാലത്തും ഒരു ഗാനരചയിതാവിന്റെ മെയിൻ ധർമ്മം എന്താണെന്നാണ് മാഷി മനസ്സിലാക്കുന്നത്? ഒരു ഗാനരചയിതാവ് സമൂഹത്തിന് എന്തെങ്കിലും ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു പാട്ട് എഴുതണം. ഇപ്പൊ മഞ്ജീര സിഞ്ചീത കുഞ്ചീതെന്ന് സാഹിത്യം എന്റെ എന്റെ അറിവ് പാണ്ഡിത്യം പ്രകടിപ്പിക്കുവാനല്ല. അപ്പൊ ഞാൻ എഴുതിയ പാട്ടുകള് പിന്നെ എന്തുകൊണ്ട് ശ്രദ്ധേയമായെന്ന് ചോദിച്ചാൽ എനക്കതിന് ഉത്തരമുണ്ട്. കഴിഞ്ഞു പോയ കാലങ്ങളിലെ എന്റെ അത്ര എന്റെ പ്രണയമാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതെ അതെ. അമ്മക്കുയിലേ എന്നുള്ള പാട്ട് ഒരു അമ്മ മരിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പേടിക്കുന്ന ഒരു മകന്റെ പാട്ടാണത്. അമ്മ മരിച്ചാൽ ഞാൻ എങ്ങനെ ജീവിക്കുമെന്ന് പേടിച്ചൊരു കാലം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ പറഞ്ഞില്ല ഈ ജോലിയൊന്നും ഇല്ലാതെ നടക്കുന്ന അമ്മയാണ് എനിക്ക് ഭക്ഷണം തരുന്നത്. ഞാൻ അമ്മ ഒരു LP സ്കൂൾ ടീച്ചറാണ്. അപ്പൊ അമ്മയില്ലെങ്കിൽ ഞാൻ അങ്ങനെ ജീവി വിവാഹം കഴിച്ചിട്ട് എനിക്ക് പേടിയായിരുന്നു. എന്നിട്ട് ആ ഒരു കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ എല്ലാവരും ജോലിയും തേടി പോയി, ഞാൻ മാത്രം കത്തിരിക്കുന്നു, ജോലിയില്ല. ആ സമയത്ത് അമ്മ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ എഴുതിയതാണ് അമ്മ. പിന്നെ ഇങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടുണ്ട് അമ്മക്കുയില് എന്ന് പറഞ്ഞു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ അന്നേരം അമ്മ പറഞ്ഞതാണ് ഇതെന്ന്. അഥവാ ഞാൻ മരിച്ചു എനിക്ക് ജാതകത്തിൽ നീചഭംഗ രാജയോഗം, എല്ലാ നീചഭംഗം ചെയ്തിട്ട് രാജാവിൻ്റെ യോഗായിരിക്കുന്ന ജാതകത്തിൽ. അപ്പൊ രാജയോഗം പോയിട്ട് കുന്തക്കാരനോ കോൽക്കാരനോ കൊട്ടാരൻ തൂപ്പുകാരനോ ആവാത്തത് എന്തുകൊണ്ടെന്നുള്ള അർത്ഥം വരുന്ന ആ ചോദ്യമാണ്. രാജയോഗത്തിൽ പിറവിയല്ലേ, കാതോട് കാതിൽ നീ ചൊല്ലിയല്ലേ, എന്നിട്ട് ഞാൻ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിക്കുന്ന ചോദ്യം. അത് ഓരോ ചെറുപ്പക്കാരൻ്റെയും മനസ്സ് കൊണ്ടത് കൊണ്ടാണ് ആ പാട്ട് ഹൃദ്യമായി തോന്നിയത്. ഇത് അമ്മ ഉള്ള സമയത്തല്ലായിരുന്നു? അമ്മ ഉള്ള സമയത്താണ് ആ പാട്ട് എഴുതിയത്. അമ്മക്ക് കേൾപ്പിച്ചിട്ട് അമ്മയും ഞാനും കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടുണ്ട് ആ പാട്ട് രാത്രി. ആ പാട്ടിന് അങ്ങനെ അങ്ങനെയുള്ള ഒരു പശ്ചാത്തലം എല്ലാ പാട്ടിനുണ്ട്. ഈ മനോഹര ഭൂമിയിൽ എന്ന് പറഞ്ഞ പാട്ട് അത് ശശിമാഷ് എന്ന് പറയുന്ന ഞാൻ നേരത്തെ പറഞ്ഞ അദ്ദേഹം മരിച്ചതിന് ശേഷം എഴുതിയിട്ട് അത് ഈ പറഞ്ഞ പോലെ ചേർത്തല കളിച്ചാപ്പ വെച്ച് പാടി അവര് അത് ലക്ഷക്കണക്കിന് ആൾക്കാരെ യുഎസാക്കി. ഇപ്പം ബമ്പർ ചിരി എന്ന് പറയുന്ന അതില് അവരാ പരിപാടി അവതരിച്ചു. പിന്നെ ഇവരെല്ലാം ബമ്പർ ചിരി എന്ന് പറഞ്ഞ മഴവില് മാറ്റം മേല് അതിൽ ഗംഭീരായിട്ടാണ്. എന്നാലും ഇങ്ങനെ ഒരാൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാവും, ആ പേരറിയില്ല, ആരോ എഴുതിയതാണെന്നെങ്കിലും പറയട്ടെ. അതും പറഞ്ഞില്ല അവരെല്ലാം ചെയ്യുന്നതെന്ന് വെച്ചാല് അവരുടേതാണ് ഇത് എന്ന് എഴുതി തീർക്കുന്ന രീതിയിലാണ് എല്ലാവരും പെരുമാറുന്നത്. എന്റെ ഒരു പാട്ടുണ്ടായിരുന്നു ഇത്, മുരളിക ചൂടും ചൂടും ചൊടിയിൽ. മുരളി കച്ചൂടും ചൂടും ചൊടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. അത് ഇവിടെ ഭയങ്കര ശ്രദ്ധേയമായ പാട്ടാണ്. ആ പാട്ട് യൂട്യൂബിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് എൻ്റെ CD അയച്ചു. ഇത് ഒരു ഒരു സ്വാമി തലയിൽ തലം വെച്ച് കിരീടം വെച്ച് ഇങ്ങനെ നിന്നിട്ട് രചന സംഗീതം, സ്വാമിയുടെ പേര് ഞാൻ പറയുന്നില്ല, അങ്ങക്കെല്ലാം അറിയുന്നുണ്ട്. പ്രശസ്തനായ ഗസൽ പറയില്ലേ, ഭക്തിഗാനം. എന്നിട്ട് അത് രണ്ടു വർഷം മുമ്പേ ഏറ്റവും അവര് ഗൾഫിൽ അവിടെ ഭയങ്കര ആളാ പ്രശസ്തനായ ആ നമ്മളെ ഈ സൈബർ കേസ് അതൊന്നും പറയാന്നല്ലാണ്ട് നമ്മളതിനൊന്നും ഇല്ല. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിന് പോലീസ് സ്റ്റേഷൻ പൊക്കെ ഒരു അയാളെ കൊണ്ട് എന്നെ വിളിപ്പിച്ച് അപ്പൊ അയാൾ ഞാൻ പറഞ്ഞ് എനിക്ക് അന്നേരം വായി തോന്നിയെല്ലാം ഞാൻ അയാളെ ചീത്ത പറഞ്ഞു. നമ്മളെ പാട്ട് അതേപടി ഒരു ഒരു വരി മാറ്റമില്ല, റീറിക്കാണ് വേറെ ആളെ കൊണ്ട് പാടിച്ചിട്ട് അതേപോലെ മ്യൂസിക്കല്ല ഓർക്കസ്ട്ര. അയാൾ ഇവിടെ വന്നിന് എൻ്റെ വീടിന് ഇവിടെ ഈ ശിവരാത്രിക്ക്. ഓ ഈ ഇതും കൊണ്ട് ഇവരൊന്നും അറിയല്ല സംഭവം. അപ്പോൾ അവര് ഇവിടെ ഈ പൈസ സംഭാവന മേടിക്കാൻ കഴിയില്ല. അപ്പൊ ഇയാളെ ഫോട്ടോ. അപ്പോ ഞാൻ അവരോട് പറഞ്ഞ് ഇയാള് ഇങ്ങനെയുള്ള ഒരാളാണ് എൻ്റെ പാട്ടെടുത്തിട്ട് പാട്. അപ്പോൾ അവിടെ പോയിട്ട് ചോദ്യം ചെയ്തിട്ട് അത് പിന്നെ വേറൊരു രീതിയിലാകും, അത് രണ്ട് ഇതായിട്ട് വരും. അതുകൊണ്ട് പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, നമ്മളെ പാട്ട് എൻ്റെ പാട്ട് എന്നിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥാവിശേഷം പണ്ടേ ഉണ്ടായിരുന്നു.
ഇതിന് നിയമപരമായിട്ട് മാഷ് ചെയ്യാം, അതിനൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ വടക്കൻ മലബാറിൽ എൻ്റെ നാട്ടിൻ്റെ പേര് തന്നെ പെട്ടെന്ന് മനസ്സിലാവില്ല, അങ്ങനത്തെ ഒരു കുഗ്രാമത്തിലുള്ള അതുകൊണ്ടാണ് അങ്ങനെ നഗരത്തിലുള്ളവരെല്ലാം അടിച്ചു കൊണ്ടുവന്നല്ലോ. കഴിഞ്ഞു പോയ കാലം ഒരുപാടുണ്ട് രചയിതാക്കൾ. ആ ഇപ്പൊ ഏതായാലും കഴിഞ്ഞു പോയ കാലം വീണ്ടും ഒരു സിനിമയില് മാഷിന്റെ പേരോട് കൂടി തന്നെ വരിക. പുതിയ സിനിമയില് അതൊരു എനിക്കൊരു ക്രെഡിറ്റ് ആണ്. പണ്ട് എന്നോട് എല്ലാവരും പറയുന്നു ഹോട്ടൽ മഹാറാണിയിലാണ് ഐ വി ശശി, ശ്രീനിവാസൻ, പിന്നെ നമ്മളെ സത്യനന്ദിക്കാട്, ഇവരൊക്കെ ഐ വി ശശി ഇവിടെ അല്ലേ, ഇവിടെ കണ്ടല്ലേ, അവരെല്ലാം ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് പാട്ടും കൊണ്ട് നിങ്ങളൊന്ന് ചെന്ന് വെച്ച് ചോദിക്കും ഒരു പാട്ട്. അപ്പൊ എനക്ക് അതിൽ എന്താ വെച്ചാല് നമ്മൾ പാടിക്കൊടുക്കണം കഴിഞ്ഞു പോയ കാലം എന്നിട്ട് ആ ഉമ്മക്ക് പറയാം എന്നാലും പറയണ്ടേ, അതുകൊണ്ടാണ് പോവാതിരിക്കുന്നത്. അത് ദുരഭിമാനം കൊണ്ടാണെങ്കിലും ഇതിൽ വൈകിയ വേളയിൽ നിങ്ങൾ സിനിമ ചേർക്കുന്നു, അതിന് വലിയ സന്തോഷം. ഈ കഴിഞ്ഞു പോയ കാലത്തിൽ മാഷ് സന്തുഷ്ടനാണോ? തീർച്ചയായിട്ടും കഴിഞ്ഞു പോയ കാലത്തിൽ എനിക്ക് ഈ രാജയോഗമൊന്നും ഇല്ലെങ്കിലും ഇപ്പോൾ നിങ്ങൾ എൻ്റെ വീട്ടിൽ നിങ്ങളെ പോലത്തെ പുതിയ തലമുറയിലുള്ള കുട്ടികൾ അനുഭവിച്ചിരിക്കുന്നത് ഈ വാർദ്ധക്യ കാലത്തിൽ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുമെന്ന് പറഞ്ഞാൽ അതിനും വലിയ ഭാഗ്യം തന്നെയാണ്. നിങ്ങളെ പോലത്തെ കുട്ടികളെ നമ്മളെ എടുത്ത് വരുന്നില്ലേ, അതെന്നെ വലിയ സന്തോഷം അഭിമാനം. ഇപ്പൊ ഏതായാലും മാഷിന്റെ ഈ കഴിഞ്ഞു പോയ കാലം ഒരു സിനിമയിൽ വെളുത്ത മധുരം എന്ന് പറഞ്ഞ് ഒമ്പതാം ക്ലാസ്സുകാരായിട്ടുള്ള ഒരു കഥയാണ്. അത് സിനിമയാവുമ്പോ അതിന്റെ അകത്ത് മാഷിന്റെ ഈ പാട്ട് വീണ്ടും മലയാളികൾ ഒന്നായിട്ട് നടങ്ങും കേൾക്കാണ്. അപ്പൊ മാഷിന്റെ ഇപ്പോഴുള്ള ഒരു ഫീലിംഗ് എന്താണ്? അത് എനിക്ക് ആ പുതിയ തലമുറ ദേവിക എന്ന് പറഞ്ഞ പുതിയ ചെറിയ കുട്ടി, ആ കുട്ടി എഴുതിയ ഒരു കഥയുടെ ത്രെഡ് എടുത്തിട്ട് നിങ്ങൾ കൗമാര യോഗന അഭിപ്രായത്തിലുള്ള നിങ്ങളെ ഒരു സിനിമയാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ ആ നിങ്ങളുടെ സർഗശേഷി പ്രകടിപ്പിക്കുന്ന ഒരു നല്ലൊരു സിനിമയ്ക്ക് തന്നെ വരും എന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ എല്ലാ ആശംസകളും ഞാൻ നിങ്ങൾക്ക് നേരുന്നു. ആ പാട്ടിലെ മാഷിനിഷ്ടപ്പെട്ട ദേവതാരു പൂത്ത കാലം നീ മറന്നുപോ, ദേവത മാച്ചൂടി തന്നപ്പൂ മറന്നുപോ, ദേവിയായി വന്നണഞ്ഞൊരെൻ്റെ സ്വപ്നമേ, ദേവലോകമിന്നെനിക്ക് നഷ്ട സ്വർഗമോ, കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ, ഓർമ്മകളെ നിന്നെയോർത്തു കരയുന്നു ഞാൻ, നിന്റെ ഓർമ്മകളിൽ വീണുറഞ്ഞു പിടയുന്നു ഞാൻ, കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ, കൊഴിഞ്ഞു പോയ രാഗം കടലിനക്കരെ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇത്ര നേരം നമ്മളോട് സംസാരിച്ചതിൽ സന്തോഷം.